പ്രിയമുള്ള സഹോദരന്മാരെ, പ്രവാചകന്മാരുടെ കാലശേഷം പരിശുദ്ധ ദീനിൻ്റെ പ്രഭ പരത്താൻ നിയുക്തരായ അധ്യാപക സമൂഹം ആരാകുന്നു? അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏതൊരു വിജ്ഞാനശാഖ സ്വായത്തമാക്കാനും ഏതൊരു വിദ്യ ആർജിക്കാനും ആ വിഷയകമായി നൈപുണ്യമുള്ള അറിവുള്ള ഒരു ഗുരുനാഥൻ്റെ സപ്പോർട്ട് കൂടാതെ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ രീതിയിൽ തന്നെയാണ് ഹിദായത്തിൻ്റെ പൊൻവെളിച്ചവും പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തുകൾ, ഇവകളൊക്കെ തന്നെ മാനവർക്ക് സപ്ലൈ ചെയ്യാൻ മനുഷ്യവിഭാഗത്തിൽ നിന്ന് തന്നെ യുഗാന്തരങ്ങളിൽ അധ്യാപക സമൂഹത്തെ അള്ളാഹു നിശ്ചയിക്കുകയുണ്ടായി, നിയോഗിക്കുകയുണ്ടായി. അതാണ് പരിശുദ്ധ ഖുർആൻ ഊന്നിപ്പറയുന്നതും, അതാണ് പരിശുദ്ധ ഖുർആൻ വിവരിച്ചതും. നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അധ്യായം, ഏറ്റവും പോരിശയുള്ള സൂറ അതേതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നാമം, അതിന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയ പേര് ഉമ്മുൽ ഖുർആൻ എന്നാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്. സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെ സുദീർഘമായി കിടക്കുന്ന അധ്യായങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുടെ വിവരണമാണ്, വിശദീകരണമാണ്. സൂറത്തുൽ ഫാത്തിഹയാകുന്നു കൻസുൽ ഖുർആൻ, ഖുർആനിന്റെ നിധി ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് അസാസുൽ ഖുർആൻ, ഖുർആനിന്റെ ബേസ്, ഖുർആനിന്റെ അടിത്തറ സൂറത്തുൽ ഫാത്തിഹയാണ്. ഓരോ ദിവസവും സത്യവിശ്വാസി മിനിമം 17 തവണയെങ്കിലും പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ. മിനിമം ഒരു വിശ്വാസി ഒരു ദിവസം 17 തവണയെങ്കിലും അത് പാരായണം ചെയ്തിരിക്കണം. ഇങ്ങനെ ഖുർആനിന്റെ മാതാവായ, ഖുർആനിന്റെ അടിത്തറയായ, ഖുർആനിന്റെ രത്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അധ്യായം സൂറത്തുൽ ഫാത്തിഹ. എന്താണ് ഫാത്തിഹയുടെ പ്രമേയം? സബ്ഉൽ മസാനി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആ അധ്യായത്തിൽ 7 ആയത്തുകളാണുള്ളത്. 7 ആയത്തുകൾ. ഈ 7 ആയത്തിൽ എന്താണ് വിവരിക്കുന്നത്? 5 കുർബാനുകളും ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ഒരു വിശദീകരണവും അടങ്ങിയ 7 ആയത്തുകൾ. 5 കുർബാനുകൾ, നന്മകളുടെ സമർപ്പണമാകുന്നു കുർബാൻ. പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് കുർബാൻ നടത്തൽ നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരു നന്മ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഹദീസിൽ കാണാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ ദുബുറ കുല്ലി സലാ, നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാകുന്നു. കാരണം ഒരു കുർബാൻ അള്ളാഹുവിൽ സമർപ്പിച്ചു നമസ്കാരം. പുണ്യകരമായ ഏതൊരു അമൽ സമർപ്പിച്ചാലും പിറകെ പ്രാർത്ഥന. കഅബാ മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോ മന്ദിരത്തിന്റെ പുനർനിർമ്മാണം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പൂർത്തിയാക്കിയപ്പോ ഉടനെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് തുടങ്ങിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഏതൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാത്തി വൽ അർദ്, പരിശുദ്ധ ഖുർആനിൽ കാണാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാത്തി വൽ അർദ് അന്ത വലീ ഫിദ് ദുനിയാ വൽ ആഖിറ
തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർള് ആകാശഭൂമികളെ മുൻ പ്ലാനില്ലാതെ പടച്ച തമ്പുരാനെ, അന്ത വലീ ഫിദ്ദുന്യാ വൽ ആഖിറ, ഇരു ലോകത്തും നീയാകുന്നു എന്റെ സംരക്ഷകൻ റബ്ബേ, അത് ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ ഏറ്റുപറയുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ അളുമത്ത് ഏറ്റുപറഞ്ഞ് കുർബാൻ അർപ്പിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നു, തവഫനീ മുസ്ലിമ, എന്നെ മുസ്ലിമാക്കി നീ മരിപ്പിക്കണേ, സജ്ജനങ്ങളിലേക്ക് എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ. അപ്പൊ കുർബാൻ നടത്തിയതിന് ശേഷം ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഒക്കെ കുർബാൻ നല്ലതാണ്. ആദം നബി അലൈഹി സ്ലാമിന്റെ രണ്ട് പുത്രന്മാരുടെ വിവാഹം, ആ വിവാഹത്തെ കുറിച്ചുള്ള ചർച്ച കോലാഹലം നടന്നപ്പോ അവർ തീരുമാനിച്ചതും കുർബാനാണ്. വത്ലു അലൈഹിം നബ അബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖർബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക قال انما يتقبل الله من المتقين. ഹാബീലും കാബീലും തീരുമാനം കിട്ടാത്ത ഒരു വിഷയം വന്നപ്പോൾ, അവർക്കൊരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്നപ്പോ അവർ കുർബാൻ അള്ളാഹുവിലേക്ക് ഒരു നന്മ അർപ്പിക്കുകയാണ് ചെയ്തത്. അതിലൂടെ അവർ ഒരു വിഷയം തിരഞ്ഞെടുത്തു. സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കത്തിൽ അഞ്ച് കുർബാനുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇതൊക്കെ കുർബാനുകളാണ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ മഹത്വവും ഗാംഭീര്യവും ഉടമസ്ഥതയും അവകാശവും അധികാരവും അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട്, നീ തന്നെയാകുന്നു മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഐഹീക ലോകത്ത് ഈ ലോക ജീവിതത്തിൽ പലരും ഉടമകളാണ്, പലരും അധികാരികളാണ്. ആർക്കാർക്കും അധികാരമില്ലാത്ത ദിവസം അന്ത്യദിനത്തിൽ മഹ്ശറാ ദിനം, നന്മ തിന്മകൾ കണക്കാക്കുന്ന ദിനം അതാകുന്നു യൗമിദ്ദീൻ. ആ ദിനത്തിന്റെ ഉടമസ്ഥൻ നീ തന്നെ തമ്പുരാനെ. ഈ അഞ്ച് കുർബാനുകളും സമർപ്പിച്ചതിന് ശേഷം പിന്നെ പ്രാർത്ഥനയാണ്. എന്തിനാ ഈ കുർബാൻ സമർപ്പിച്ചത്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുവരെയുള്ള ആയത്തുകൾ എന്തിനാ? പിറകെയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കുർബാനുകളാണ്. അപ്പോൾ ഉമ്മുൽ ഖുർആനായ സൂറത്തുൽ ഫാത്തിഹയിലെ പരമപ്രധാനമായ മർമ്മപ്രധാനമായ ആയത്ത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് ശേഷമുള്ള പ്രാർത്ഥന ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങളെ നീ എത്തിക്കേണമേ തമ്പുരാനെ, സന്മാർഗത്തിന്റെ വക്താക്കളായി ഞങ്ങളെ നീ മാറ്റേണമേ റബ്ബേ. യഥാർത്ഥ റൂട്ട്, മുസ്തഖീമായ പാത, ചൊവ്വായ വഴി, ആ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞ അഞ്ച് കുർബാനകൾ അർപ്പിച്ചത്. ഇതാണ് ഉമ്മുൽ അദ്ഇയത്ത്, ഒരു വിശ്വാസിയുടെ ഏറ്റവും മൂല്യമുള്ള പ്രാർത്ഥന, ഒരു വിശ്വാസിയുടെ ഏറ്റവും മഹത്വമേറിയ പ്രാർത്ഥന, വലിയ പ്രാർത്ഥനയാകുന്നു ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അതിനു മീതെ ഒരു പ്രാർത്ഥനയില്ല. ഉമ്മുൽ അദ്ഇയത്താണ് പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ മാതാവാകുന്നു ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന പ്രാർത്ഥന. പല പ്രാർത്ഥനയുണ്ടല്ലോ, നമ്മളൊക്കെ പലതും പ്രാർത്ഥിക്കും. പഠിച്ചവനെ, എൻ്റെ പിള്ളേർക്ക് സൗഖ്യം കൊടുക്കണേ റബ്ബേ, എൻ്റെ വീട് പണി പെട്ടെന്ന് പൂർത്തീകരിച്ച് തരണേ തമ്പുരാനെ, എൻ്റെ ശരീരവേദന തീർ, അങ്ങനെ നിലവാരം കുറഞ്ഞ പല പ്രാർത്ഥനയും നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഉന്നതമായ പ്രാർത്ഥന ലക്ഷ്യത്തിലെത്താനുള്ള പ്രാർത്ഥനയല്ലേ? ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ ഉന്നതമായ പ്രാർത്ഥന? മറ്റ് പല പ്രാർത്ഥനയും നിലവാരം കുറഞ്ഞതാണ്. നമുക്കറിയാം, ഇപ്പൊ ബറാഅത്ത് രാവ് കഴിഞ്ഞു, പലരും നമ്മുടെ കൂട്ടത്തിൽ മൂന്ന് യാസീൻ ഓതി, ദുആ ചെയ്തു. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള വിധികൾ, കണക്കുകൾ അള്ളാഹു രേഖപ്പെടുത്തുന്ന രാത്രിയാകുന്നു ബറാഅത്ത് രാവ്. അപ്പൊ ഒരു മനുഷ്യന്റെ റിസ്ക്കും അവന്റെ സൗഖ്യവും ആയുരാരോഗ്യമൊക്കെ കണക്കാക്കി നിർണയിച്ച ഒരു കൊല്ലത്തേക്കുള്ള ബജറ്റ് തീരുമാനിക്കുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ്.
അപ്പൊ അന്ന് ആളുകളൊക്കെ മൂന്ന് യാസീൻ ഓതും. എന്തിന്? ഒന്ന്, ഭക്ഷണത്തിലുള്ള അഭിവൃദ്ധി. ഒന്നാമത് വേണ്ടത് അതന്നെ ഉള്ളൂ. ഒന്നാമത്തെ യാസീൻ എന്തിനാ? ഭക്ഷണത്തിൽ അഭിവൃദ്ധി കിട്ടാൻ. രണ്ടാമത്തതോ? രണ്ടാമത്തത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീര ആയുസ്സിനൊക്കെ വേണ്ടിയുള്ളത്. മൂന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടിയാ? അത് അവസാനം നന്നായി മരിക്കാൻ വേണ്ടി. ഇങ്ങനെ മൂന്ന്. ഞാനൊരു സംഭവം പറഞ്ഞു തരാം. എന്റെ പരിചയത്തിലുള്ള ഒരു മലപ്പുറത്തെ ഇക്കാക്ക ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? പഠിച്ചവനെ, ഒരു വർഷത്തേക്കുള്ളത് കണക്കാക്കാൻ പോവാണ് നീ. ഇത് കഴിഞ്ഞ കൊല്ലം തീരുമാനിച്ച മാതിരിയാണ് ഇക്കൊല്ലം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ തനിക്കാനിച്ച് തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അതെന്താ ഇക്ക അല്ല തീരുമാനിക്കണ്ട എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ കൊല്ലം അത്രയും മോശമായിരുന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലം അല്ല കണക്കാക്കിയത് വളരെ മോശമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നീ തീരുമാനിക്കണ്ട, അത് എങ്ങനെയെങ്കിലുമൊക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥന പലതരം പ്രാർത്ഥനയുണ്ട്, നിലവാരം കുറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ മാതാവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഉമ്മുൽ നദിയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതാകുന്നു വഴി കാണിച്ചു താ തമ്പുരാനെ നേർവഴിയിലാക്കിക്കൊണ്ട റബ്ബേ എന്ന പ്രാർത്ഥന. എന്നിട്ട് പിറകെ പറയുന്ന അവസാന ആയത്ത് ഈ പ്രാർത്ഥനയുടെ വിശദീകരണമാണ്. ഏതാണ് ഈ സന്മാർഗ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം ആ പ്രാർത്ഥനയുടെ വിശദീകരണം, ഹിദായത്ത് എവിടെ എന്ന് വിശദീകരിക്കുന്ന വചനമാണത്. സിറാത്തുല്ലദീന, ഒരു വിഭാഗം സച്ചരിതരായ ഗുരുനാഥന്മാരുടെ വഴി. സിറാത്തുല്ലദീന, ഒരു വിഭാഗം ഗുരുനാഥന്മാരുടെ വഴി. അൻഅംത അലൈഹിം, അവരെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, അവരുടെ മേലിൽ നിന്റെ കോപം എത്തിയിട്ടില്ല, നിന്റെ വെറുപ്പ് എത്തിയിട്ടില്ല, അവർ നിന്റെ വെറുപ്പ് സമ്പാദിച്ചവരല്ല. വലല്ലാലീൻ, അവർ വഴിപിഴച്ചവരുമല്ല. വഴിപിഴക്കാത്ത, നിന്റെ കോപത്തിന് വിധേയരാകാത്ത, നീ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു വിഭാഗം അധ്യാപക സമൂഹത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ, അങ്ങനെ ഹിദായത്ത് തരേണമേ റബ്ബേ എന്നാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രമേയം. വഴി അല്ലാഹു ഹിദായത്ത് പറഞ്ഞിടത്തൊക്കെ വഴി പറഞ്ഞു. വഴിയിലൂടെയല്ലാതെ ഹിദായത്തില്ല. ഹിദായത്ത് കിട്ടാൻ ഗ്രന്ഥപാരായണം പോരാ. ഖുർആനും ഹദീസും നിരുപാധികം വായിച്ചാൽ ഹിദായത്ത് കിട്ടില്ല, കിട്ടൂല. ഹിദായത്ത് എവിടെ? വഴിയിലാണ്. അല്ലാഹു എവിടെയൊക്കെ സന്മാർഗം പറഞ്ഞു അവിടെയൊക്കെ വഴി പറഞ്ഞു. എന്താ വഴി എന്ന് പറഞ്ഞാല്? മുമ്പ് കുറെ പേർ നടന്നു നീങ്ങിയ, സഞ്ചരിച്ച, ഇനിയുള്ള ആളുകൾക്ക് നടക്കാനുള്ളതെന്തോ അതാണ് വഴി. ഹിദായത്ത് എവിടെ കിട്ടും? കമ്പോളത്തിൽ കിട്ടില്ല, ഗ്രന്ഥങ്ങളിൽ കിട്ടില്ല. ഹിദായത്ത് വഴിയിലാണ് കിട്ടുക. അല്ലാഹു ഹിദായത്ത് പറഞ്ഞ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, അവിടെയൊക്കെ വഴി പറഞ്ഞു. ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അല്ലാഹുവിന്റെ അധീനത്തിലാകുന്നു കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിന്റെ അധികാരത്തിലാകുന്നു. യഹ്ദി മൈ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ സന്മാർഗം കാണിച്ചു കൊടുക്കും. എങ്ങോട്ട്? ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക്. നേരായ വഴി കുറെ ആളുകൾ നടന്നിട്ടുണ്ട്, ഇപ്പൊ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പിറകെ ആളുകൾക്ക് നടക്കാനുള്ളതാണത്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ, നിശ്ചയം അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും നാഥൻ, ആ നാഥനെ നിങ്ങൾ ആരാധിക്കുവീൻ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇത് സ്ട്രൈറ്റ് വഴിയാണ്, നേരായ വഴിയാണ്. അപ്പൊ അല്ലാഹു ഹിദായത്ത് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ തന്നെ വഴിയെക്കുറിച്ച് പറയുന്നു. വഴിയിലൂടെയല്ലാതെ ഹിദായത്തില്ല. ഏത് വഴിയാണ് ഈ വഴി? പലരും ഞങ്ങളാണ് വഴിയുടെ ആളുകൾ, ഞങ്ങളാണ് ത്വരീഖിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതാണ് ഈ വഴി? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുൻഗാമികളായ സഹാബിമാർ, മുഹാജിറുകളും അൻസാറുകളുമായ മദീനക്കാരും മക്കാരുമായ സഹാബത്ത്, ആ സഹാബത്ത്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനിന്റെ വിഷയത്തിൽ അവരോട് പിന്തുടർന്ന ആളുകൾ.
അവരോട് പിന്തുടരുക. ഇത്തിബാൾ, ഇത്തിബാൾ എന്ന് പറഞ്ഞാൽ അവർ നടന്നതുപോലെ നടക്കുക, അവർ നടന്നതുപോലെ നടക്കുക. ഒരാൾ നടക്കുന്നതിനനുസരിച്ച് ചവിട്ടൊപ്പിച്ച് നടന്നാൽ അതിന് ഇത്തിബാൾ എന്ന് പറയും. നമ്മുടെ മുന്നിൽ ഒരാൾ നടക്കുന്നു, ആ അദ്ദേഹം ചവിട്ടുന്നിടത്ത് തന്നെ ശ്രദ്ധിച്ച് ചവിട്ടി അദ്ദേഹത്തിന്റെ പിറകിൽ ഒരാൾ നടന്നാൽ അത് ഇത്തിബാൾ. അങ്ങനെ അങ്ങ് നടന്നു, നടന്നപ്പോ അയാൾ ചവിട്ടിയടുത്തൊക്കെ കൊണ്ടു, അങ്ങനെ യോജിപ്പാണെങ്കിൽ അതിന് ഇത്തിഫാഖ് എന്നാണ് പറയാം. യാദൃച്ഛികമായി ഒത്തു വന്നത് ഇത്തിബ ആണ് വേണ്ടത്. സഹാബികൾ മുൻകാലത്ത് കഴിഞ്ഞുപോയ സഹാബത്ത്, ആ സഹാബത്തിന്റെ കാൽപാദം നോക്കി അവിടങ്ങളിൽ ചവിട്ടി സഞ്ചരിക്കുന്നവർ, അവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടത്, അവരാണ് അല്ലാഹുവിനെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടത്. അവർക്ക് വേണ്ടിയാണ് താഴ്വാരങ്ങളിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ദാലിക്കൽ ഫൗസുൽ അലീം, ഇതാകുന്നു ഉദാത്തമായ മഹത്വമേറിയ വിജയം. ഏത്? മുൻകാലത്ത് കഴിഞ്ഞുപോയ ആളുകൾ നടന്ന വഴി നോക്കി നടക്കുന്ന ആളുകൾ, ആ നടക്കുന്ന ആളുകളെയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടത്, അവരാണ് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത്, അവർക്ക് വേണ്ടിയാണ് സ്വർഗം സംവിധാനിച്ചത്. അവരുടെ വഴിയിലൂടെ സഞ്ചരിച്ചാലാകുന്നു ഉദാത്തമായ ഉന്നതമായ വിജയം കൈവരിക്കാനാകുക. അതുകൊണ്ട് എനിക്ക് വഴിയൊന്നും വേണ്ട, ഞാനിപ്പോ ഖുർആനും ഹദീസും വായിച്ച് അങ്ങനെ ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ, അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ശദ ശുദ ഫിന്നാർ, ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ഒറ്റയാനായി നീങ്ങിയാൽ അവൻ ഒറ്റയാനായി തന്നെ നരകത്തിലും എത്തിപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഗുരു വേണം, ഗുരുനാഥൻ വേണം, മതാധ്യാപകനായി ഒരാൾ വേണമെന്നൊക്കെ പറയുമ്പോൾ, നേരത്തെ ആത്മീയ ചികിത്സയിൽ പറഞ്ഞപ്പോഴുണ്ടായ ഒരവസ്ഥ എനിക്കുണ്ട്, നിങ്ങൾ ഇത് കേട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ഗുരുവിനെ തേടി ഏതെങ്കിലും വെട്ടിൽ കുടുങ്ങാൻ നിൽക്കണ്ട. ഇതിന് ധാരാളം യോഗ്യതകൾ വേണം. ഒരു യഥാർത്ഥ ജ്ഞാനിക്ക് യഥാർത്ഥ ഗുരുവിനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നാം നന്നായി പഠിച്ചറിയുക തന്നെ വേണം, അല്ലാതെ പാടില്ല. നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ വെളിച്ചം, അള്ളാഹുവിന്റെ പ്രഭ പരത്തുന്ന ആളാണ് ഈ ലോകത്തെ ഏറ്റവും ഉന്നതനായ സൃഷ്ടി. അവനിലേറെ വലിയ സൃഷ്ടിയില്ല. ഇഅലം അന്നലിൽ ഇൻസാനി ഫീ ഇൽമിഹി അർബഅത്തു അഹ്വാലിൻ, ഒരാൾക്ക്, ഒരു മനുഷ്യന് അവന്റെ അറിവിന്റെ അവസ്ഥയിൽ നാലവസ്ഥയുണ്ട്. ഒരാൾക്ക് അറിവ് എന്ന വിഷയത്തിൽ നാലവസ്ഥയുണ്ട്. ഏതുപോലെ? കഹാലിഹി ഫിത്തിനാ ഇൽ അംവാൽ, ധനം സമ്പാദിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നിടത്ത് ധനസംബന്ധമായ വിഷയത്തിൽ ഒരാൾക്ക് നാലവസ്ഥയാണുള്ളത്. പണത്തിന്റെ വിഷയത്തിൽ ഒരു വ്യക്തിക്ക് നാല് അവസ്ഥയാണുള്ളത്. ഇതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ വിഷയത്തിലും നാലവസ്ഥയാണുള്ളത്. എന്താ ധനത്തിന്റെ വിഷയത്തിൽ നാലവസ്ഥ എങ്ങനെ? ഒന്നാമത്തെ അവസ്ഥ, ധനം കിട്ടാൻ വേണ്ടി അധ്വാനിക്കുക, അതാണല്ലോ ആദ്യം ഉണ്ടാവുക. പണം കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നവനാകുക, ഒന്ന്. രണ്ടാമത്, അധ്വാനത്തിന്റെ ഫലമായി പണം കയ്യിലെത്തുക. മൂന്നാമതായി, ആ പണം ഉപയോഗിച്ച് അവൻ ജീവിക്കുക. നാലാമതായി, ആ പണം അവൻ പാവങ്ങൾക്ക് ദാനം ചെയ്യുക. ഈ നാലവസ്ഥയാണ് പണവിഷയത്തിൽ ഒരു വ്യക്തിക്കുള്ളത്. പണത്തിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു വ്യക്തിക്ക് നാലവസ്ഥകളുണ്ട്. അത് സമ്പാദിക്കുന്നു, അത് കിട്ടുന്നു, കിട്ടിയത് ഉപയോഗപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു. ഈ നാലാമത്തെ അവസ്ഥയാകുന്നു ഫയകൂനു ബിഹി സഖിയൻ മുതഫല്ലില. നാലാമത്തെ അവസ്ഥ ഒരാൾക്കുണ്ടായാൽ അവൻ ശ്രേഷ്ഠവാനായി, അവൻ ധർമ്മിഷ്ഠനായി. ഫഹുവ അഷ്റഫു അഹ്വാലിഹി, ഈ നാലാമത്തെ അവസ്ഥയാകുന്നു ഏറ്റവും മൂല്യമേറിയ അവസ്ഥ. ആദ്യത്തെ മൂന്നവസ്ഥയേക്കാൾ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നാലാമത്തെ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് ദാനം ചെയ്യുക. ഫകദാലിക്കൽ ഇൽമ്, അറിവും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് അറിവുണ്ടായാലും ഇതുപോലെ തന്നെ നാലവസ്ഥ. ഒന്ന്, അറിവ് കിട്ടാൻ വേണ്ടി അവൻ ഒരു വിദ്യാർത്ഥിയായി അലയുന്നു, ഒന്ന്. രണ്ടാമത്, അവൻ അറിവാർജിച്ച് ഒരു ആലിമാകുന്നു,
മൂന്നാമത് ആലിമ ആലിമായതിനനുസരിച്ച് കിട്ടിയ അറിവിനനുസരിച്ച് അദ്ദേഹം ജീവിക്കുന്നു. നാലാമത് ആ അറിവ് മാനവർക്ക് പകർന്നു കൊടുക്കുന്നു. ഈ അവസ്ഥയിൽ ഒരാൾ എത്തിപ്പെട്ടാൽ, നാലാമത് പറഞ്ഞ അവസ്ഥയിൽ ജ്ഞാനത്തിലൂടെ ഒരാൾ എത്തിപ്പെട്ടാൽ ഫഹുവല്ലദീ യുദ്ആ ഫീ മലകൂതിസ് സമാവാതി അലീമാ, അള്ളാഹുവിന്റെ വെളിച്ചം മാനവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ ലോകത്ത് അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പേര് അലീമാ, മഹാൻ എന്നാണ്. അള്ളാഹുവിന്റെ ലോകത്തന്നെ അദ്ദേഹത്തിനുള്ള പേരെന്താ? മഹാൻ. അള്ളാഹുവിന്റെ ലോകത്ത് അലീമാണ്. ഫഹുവകശംസി, അത്തരത്തിലുള്ള ആളുകൾ സൂര്യനെ പോലെയാണ്. അല്ലത്തി തുലീഉലി ഗൈരിഹ, മറ്റുള്ളവർക്ക് ദിശ കാണിച്ചു കൊടുക്കുന്ന, വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന സൂര്യനെ പോലെയാണ്. വകൽ മിസ്കില്ലദി യതീബു ഗൈറഹു, മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്ന കസ്തൂരിയെ പോലെയാകുന്നു. വല്ലദി യഅലമു വലാ യഅമലു ബിഹി, അറിവുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തവന്റെ ഉപമയോ എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന നോട്ട് ബുക്ക് പോലെയാണ്. നോട്ട് ബുക്ക് പണ്ഡിതനാണോ? നോട്ട് ബുക്കിന് എന്തറിയാം? ടെക്സ്റ്റ് ബുക്കിന് എന്തറിയാം? ഒന്നും അറിയില്ല. എന്നാൽ മറ്റുള്ളവർ അത് ഉപയോഗപ്പെടുത്തുന്നു, അതിലൂടെ ജ്ഞാനമാർജിക്കുന്നു. അതുപോലെ തന്നെ കൽ ഇബ്റത്തില്ലത്തി തക്സൂ ഗൈറഹ വഹിയ ആരിയത്തുൻ, സൂചി പോലെയാകുന്നു വസ്ത്രങ്ങൾ നെയ്യാൻ ഉപയോഗിക്കുന്ന, വസ്ത്രങ്ങൾ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി പോലെയാണ്. തക്സൂ ഗൈറഹ, എല്ലാവരെയും ധരിപ്പിക്കുന്ന ഏർപ്പാടാ സൂചിക്കുള്ളത്. എന്നാൽ വഹിയ ആരിയത്തുൻ, സൂചി മൂപ്പൻ നഗ്നനാണ്, പുള്ളിക്ക് വസ്ത്രമില്ല. വദുബാലത്തുൽ മിസ്ബാഹി, വിളക്കിന്റെ തിരി പോലെയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്ത് അത് സ്വയം കരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിലായിരിക്കും അമലില്ലാതെ ഇൽമിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ. എന്നാൽ ഈ നാല് കാര്യങ്ങളും ഒത്തിണങ്ങിയ ആളുകളോ? അതുകൊണ്ട് ഈ അധ്യാപനം, മതാധ്യാപനം എന്നത് ഏറ്റവും ഉന്നതമായ സംഗതിയാണ്, ഗൗരവമർഹിക്കുന്ന സംഗതിയാണ്. അതിന് യോഗ്യതയുള്ള ആളുകൾക്കേ അതിന് പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകളെ സമീപിക്കാവൂ. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന ചൊല്ലുള്ളത് പോലെ മുറി ആലിം മാർഗം പിഴപ്പിക്കും. മുറി ആലിം മാർഗം പിഴപ്പിക്കും. ശരിക്ക് ജ്ഞാനമില്ലാത്തവനിൽ നിന്ന് നിങ്ങൾ ഹിദായത്ത് പഠിച്ചാൽ അവൻ നിങ്ങളെ മാർഗം പിഴപ്പിക്കും, നിങ്ങളുടെ വഴിതെറ്റിക്കും. അതുകൊണ്ട് മഹാരഥന്മാരായ മുൻഗാമികൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന ഗുരു, ആ ഗുരു മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. വ്യാജന്മാരടുത്ത് എത്തരുത്. അതിന് പ്രത്യേക നോട്ടീസോ അഡ്രസ്സോ വേണ്ട സഹോദരന്മാരെ. ഒന്നാമത് പറഞ്ഞത് എന്താ? സ്വന്തം മക്കളോടുള്ളതിനേക്കാൾ വാത്സല്യവും താല്പര്യവും പരിഗണനയും ശിഷ്യഗണങ്ങളോട് ഗുരുവിനുണ്ടായിരിക്കണം. ഇത് പറയുമ്പോ തന്നെ കുറെ ഗുരുനാഥന്മാർ ഔട്ടായി. മക്കളെപ്പോലെ അതിലുപരി ശിഷ്യഗണങ്ങളെ കാണണം എന്ന് പറയുമ്പോ കേളിയിൽ പോരാ, കോളിൽ തന്നെ അങ്ങനെയാകണം. ഒന്ന്. രണ്ടാമത് അയ്യത്തബിഅബി അയ്യഖ്തദിയബി സാഹിബി ശർഇ സ്വലവാത്തുല്ലാഹി അലൈഹി, അയ്യഖ്തദിയ ഈ ഗുരുനാഥൻ പിന്തുടരണം. ബി സാഹിബി ശർഇ, ശർഇ പഠിപ്പിച്ച വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ തങ്ങളെ പിൻപറ്റണം, പിന്തുടരണം. ഏത് വിഷയത്തിൽ? പെണ്ണ് കെട്ടണ വിഷയത്തിൽ മതി. ആ മഹാൻ ആരറിയോ? നാല് കെട്ടിയിട്ടുണ്ട്. പതിനൊന്നെണ്ണത്തിന് പറ്റാത്തോണ്ടാ ഈ മഹാൻ പതിനൊന്നും കിട്ടും. ആ ഓരോ ആളുകൾ പറയാ ഓരോ വിലായത്തിന്റെ മർത്തബ. ഓ, പുള്ളിക്ക് എത്ര ഭാര്യമാരുണ്ടെന്നറിയോ? പുതിയൊരു പെണ്ണിപ്പ കെട്ടിയിട്ടുള്ളൂ. വലിയ മർത്തബയുള്ളപ്പത് തങ്ങളോട് പിന്തുടരണം. ഏത് വിഷയത്തിൽ? ശിഷ്യഗണങ്ങളിൽ നിന്ന് ചില്ലിക്കാശ് പോലും വാങ്ങിക്കാൻ പാടില്ല. ഇദ്ദേഹം ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് ഒരു ധനവും ഭൗതികമായ ഒന്നും അന്വേഷിക്കരുത്. വലാ യഖ്സിദു മിൻഹു ജസാഅം വലാ ശുക്ര, ഒരു പ്രത്യുപകാരമോ നന്ദിയോ മറ്റുവല്ല പ്രതിബദ്ധതയോ ഗുരുനാഥൻ ആശിക്കാൻ പാടില്ല. നിസ്വാർത്ഥമതിയായിരിക്കണം. പകരം ഞാൻ പഠിപ്പിച്ച കുറെ ശിഷ്യന്മാർ, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഒരു ഗുരുനാഥൻ
ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് ചെയ്യണം, വളർന്നു കൊടുക്കുക കുട്ടികൾക്ക്. നിങ്ങൾ എനിക്ക് സേവനം ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് പുണ്യം കിട്ടൂ. അത് വളർന്നു കൊടുക്കണ്ട, അത് സ്വയം ചെയ്യും. അത് ചോദിച്ച് വാങ്ങിക്കേണ്ട കാര്യവുമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം കൊതിച്ചുകൊണ്ട് അത് മാത്രം നിയ്യത്താക്കി അധ്യാപനം നടത്തുന്ന അധ്യാപകനായിരിക്കണം. രണ്ടാമത്തെ നിബന്ധനയു പറഞ്ഞതോടുകൂടെ ഒരുപാട് ഗുരുനാഥന്മാർ ഔട്ടായി. കാരണം എന്തിനാ അവര് വഴുതു പറയുന്നത്? ഈ പറയുന്ന ഞാനടക്കം ഒരു ആത്മീയ ഗുരുവിനുണ്ടാകേണ്ട വിശേഷണം ഒരു പക്ഷെ എനിക്കുണ്ടാവില്ല, ആ അവകാശവാദം എനിക്കില്ല. പ്രത്യുപകാരമോ ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനങ്ങളോ പണമോ ഒന്നും കൊതിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജ്ഞാനികൾ ഗുരുനാഥന്മാർ പ്രതിഫലം നോക്കുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. യാ ഖൗമി, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ ഖൗമി ലാ അസ്അലുകും അലൈഹി മാലാ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ. യാ ഖൗമി, എന്റെ ജനങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, എന്റെ ജനങ്ങളെ, ലാ അസ്അലുകും അലൈഹി മാലാ, ഞാൻ നിങ്ങളോട് പണം ചോദിക്കുന്നില്ല. ഈ ദഅവത്തിന്, സത്യത്തിന്റെ പൊൻവെളിച്ചം നിങ്ങൾക്ക് പകർന്നു തന്നതിന് ഞാൻ നിങ്ങളോട് ധനം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ, എന്റെ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് മതി, അതേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഫമൻ തലബൽ മാലബിൽ ഇൽമി, ഒരാൾ അറിവുകൊണ്ട് ധനം തേടിയാൽ, കാന കമൻ ഹുവ മസഹ അസ്ഫല മദാസിഹി ബിവജ്ഹിഹി ലിയുനല്ലിഫഹു, അവൻ മുഖത്തുള്ള പൊടിപടലങ്ങൾ നീക്കാൻ ചെരിപ്പിന്റെ അടിഭാഗം കൊണ്ട് തുടച്ചതുപോലെയായി. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, മുഖത്തുള്ള പൊടിപടലങ്ങൾ നീക്കാൻ തൂത്തുകളയാൻ ചെരിപ്പിന്റെ അടിഭാഗം വെച്ച് തുടച്ചതുപോലെയായിരിക്കും. ജ്ഞാനം കൊണ്ട് ഒരാൾ ധനം മോഹിച്ച് ആ ധനം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, ഇത്രയും പറഞ്ഞ ഇമാം ഗസ്സാലി പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ അവസ്ഥ അദ്ദേഹം വിവരിക്കുകയാണ്. കൂട്ടുകാരെ, ഇന്നത്തെ കാലത്ത് നോക്ക്, ഏത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറയാൻ, ഫന്ദുർ, നിങ്ങൾ നോക്കണം, കൈഫന്ദഹ അമ്രുദ്ദീനി ഇലാ ഖൗമിൻ, ദീനിന്റെ കാര്യം ഒരു വിഭാഗത്തിന്റെ കരങ്ങളിലാണല്ലോ ഉള്ളത്. പഠിച്ചവനെ, ദീൻ കൈകാര്യം ചെയ്യുന്ന അധ്യാപകന്മാർ ഒരു വിഭാഗമാണല്ലോ ഇന്ന് എന്ന് അന്ന് ആ വിഭാഗം വാദിക്കുന്നത്, അവർ അവകാശപ്പെടുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം പൊരുത്തം കിട്ടാനാണ് ഈ പണിയെടുക്കുന്നത് എന്നാണ് അവരുടെ ജൽപ്പനം. ബിമാഹും ഫീഹി മിൻ ഇൽമിൽ ഫിഖ്ഹി വൽ കലാമി വത്തദരീസി ഫീഹിമാ വഫീ ഗൈരിഹിമാ, കർമ്മശാസ്ത്രം, തർക്കശാസ്ത്രം മുതലായ ശാസ്ത്ര വിദ്യകളൊക്കെ പഠിച്ച് അത് ദർസ് നടത്തി അത് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അവർ അവകാശപ്പെടുന്നു, പഠിച്ചവന്റെ പൊരുത്താണ് കിട്ടേണ്ടത്, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നതെന്ന്. പക്ഷേ അവ ഇക്കാലത്തുള്ള മതപണ്ഡിതന്മാർക്ക് ആവശ്യം ധനവും പേരും പെരുമയുമാകുന്നു. മാത്രമല്ല അധികാരികൾ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ അവർക്ക് പാദസേവ നടത്തി അവരുടെ മുന്നിൽ ഒച്ചാനിച്ച് നിന്ന് നിന്ദ സഹിച്ച് അവർ പ്രസിദ്ധി നേടുകയാണ്, പണം നേടുകയാണ്. അധികാരികളുടെ വീട്ടുപടിക്കൽ പോയി തപസ്സിരുന്ന് ഇന്നത്തെ പണ്ഡിതന്മാര് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. പഠിച്ചവനെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. അപ്പോൾ ഇന്ന് ഇമാം ഗസ്സാലി പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരായിരിക്കണം യഥാർത്ഥ ഗുരു? ഈ രീതിയിൽ ഭൗതികമായ ഒന്നും കൊതിക്കാത്ത ആളുകൾ.
അന്ത്യാവിനാശം ഭയപ്പെട്ട് മത്സഗേ വർജിക്കു ദുർജന സൗഹൃദ ബാന്ധവം ആരവാരവങ്ങളിൽ നിന്നൊഴിഞ്ഞിടുമോ രപ്രസിദ്ധൻ തന്റെ കൂട്ടായി ഭവിക്ക നീ. അന്ത്യവിനാശം ഭയപ്പെട്ട്, അവസാനത്തെ അപകടം ഭയപ്പെട്ട്, ദുർജന ബന്ധം, മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധം വർജിക്കുക, മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധം വർജിക്കുക. എന്നിട്ടോ അവസാനം നന്നായി കിട്ടാൻ നല്ലവരുടെ കൂട്ടത്ത് കൂടിയേ മതിയാവൂ. അല്ലാഹു അതാണല്ലോ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ. സൂറത്ത് തൗബയിൽ കാണാം, വിശ്വാസികളെ തഖ്‌വ വേണം കേട്ടോ. വെറും തഖ്‌വ ആർജിച്ച് നിങ്ങൾ ഒറ്റയാനായി പോവാൻ പറ്റില്ല. സത്യസന്ധരായ ആളുകളോടുകൂടെ നിങ്ങൾ നിലയുറപ്പിക്കണം. ഇതിന് പ്രത്യേക അഡ്രസ് ഇല്ല, ഇതിന് പ്രത്യേക ലേബിളില്ല, പ്രത്യേക ടൈറ്റിൽ ഇല്ല. ഇസ്ലാം, ഇസ്ലാം അത് മതി. വേറെ ഒരു അഡ്രസ് വേണ്ട, വേറെ ഒരു പ്രത്യേക പേരോ നാമമോ ഒന്നും വേണ്ട. യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളുടെ കൂടെ നല്ല ചങ്ങാത്തം. ആത്മീയ ഗുരു ഒരു ചങ്ങാതിയാകണം, ചങ്ങാതിയെ പോലെ സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് നീങ്ങണം. അതാണ് ഖാലിൽ ഖലീലൻ, ഒരു ഖലീലിനെയാണ് നീ സ്വീകരിക്കേണ്ടത്, ഒരു ചങ്ങാതിയെയാണ് നീ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നല്ല ചങ്ങാതിയെ കിട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടം. നിങ്ങൾ എല്ലാവർക്കും കര മനുഷ്യ സഹജമാണ് ചങ്ങാത്തം, സൗഹൃദം. സാമൂഹ്യ ജീവിയായ മനുഷ്യനൊരു കൂട്ടുകൂടാതെ പറ്റൂല, ഉറപ്പാ. ആർക്കും സാധിക്കില്ല, ആർക്കെങ്കിലും എനിക്ക് കൂട്ട് വേണ്ട, ഞാൻ ഒറ്റക്കാ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിലോ, അല്ലെങ്കിൽ അവന് ഒത്തിണങ്ങിയ കൂടെ കൂടാൻ പറ്റിയ ഒരാളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും. മനുഷ്യന്റെ നേച്ചർ, അല്ലാഹു പടച്ചിരിക്കുന്ന പ്രകൃതി, കൂട്ട് വേണം. ഈ കൂട്ട് ആരായിരിക്കണം? അവസാനം കേടുവന്നു പോകുന്ന, അവസാനം ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സജ്ജനങ്ങളുമായിട്ടുള്ള ചങ്ങാത്തമേ നിനക്ക് പറ്റൂ. ഖുർആൻ പറഞ്ഞത് അതാണല്ലോ, ആകാശം പൊട്ടിപ്പിണരുന്ന, പൊട്ടിത്തകരുന്ന ദിനം, മലക്കുകൾ ഇറങ്ങി വരുന്ന ദിനം. وَيَوْمَ تَشَقَّقُ السَّمَاءُ بِالْغَمَامِ وَنُزِّلَ الْمَلَائِكَةُ تَنزِيلًا الْمُلْكُ يَوْمَئِذٍ الْحَقُّ لِلرَّحْمَنِ أَنَّ أَدِغَارَ الرَّحْمَنَ يَا رَبِّ النِّشْبْتَمَايِرِكُمْ وَكَانَ يَوْمًا عَلَى الْكَافِرِينَ عَسِيرًا സത്യനിഷേധികൾക്ക് ക്ലേശകരമായ ദിനമായിരിക്കും ഖിയാമത്ത് നാള്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വയൗമ യഅല്ലു ളാലിമു അലാ യദൈ, അന്ന് പരാജയപ്പെട്ട ആളുകളൊക്കെ കൈകടിച്ചിട്ട് യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, നബിയുടെ സഹവാസം കിട്ടി ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ. അതന്നെ അതിനർത്ഥം, യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, നബിയോടൊപ്പം റസൂലിനോടൊപ്പം ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തെങ്കിൽ. ഇന്നിപ്പോ എങ്ങനെ റസൂലിനോടൊപ്പം വഴി കിട്ടുക? അവിടെ വെച്ച് വിലപിക്കും, എല്ലാ അക്രമികളും കൈകടിച്ച് ഖേദിച്ച് വിലപിക്കും. എങ്ങനെ? അല്ലാഹു പറയാ, യാ ലൈതനി തഖൽതു മഅ റസൂലി സബീല, നബിയുടെ സഹവാസത്തോടെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ. ഇന്നെങ്ങനെ നബിനെ കിട്ടുക? ആ നബിയുടെ മാതൃക പിൻപറ്റുന്ന ആളുകളെ കിട്ടും, അവരിലൂടെ പഠിക്കാം, ഖുർആനും ഹദീസും ആധാരമാക്കി പഠിക്കാം. അങ്ങനെ ആ പിഴച്ച ചങ്ങാതിയുമായി ഞാൻ എന്തിനാണ് ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടത്? അത് മഹാ അപകടമായല്ലോ എന്ന് അവിടെ വെച്ച് വിലപിക്കും. അൽമർഉ അലാ ദീനി ഖലീലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നബിയുടെ കൂടെ നടന്ന സഖാക്കളെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പോലെ ജീവിക്കാൻ സാധിക്കില്ലെങ്കിലും എന്നോട് താല്പര്യവും എന്റെ സുന്നത്തിനോട് ആദരവും അതിനധിഷ്ഠിതമായ നിങ്ങളെ കൊണ്ട് സാധ്യമാകും വിധം സുന്നത്തുകളുമായിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തിയും. അൽമർഉ മഅമൻ അഹബ്ബ, അതുപോലെ തന്നെ ഒരാൾ ആരെ ഇഷ്ടപ്പെട്ടു അവന്റെ ഹബീബിനോടുകൂടെ. ഒരാൾ ഇഷ്ടപ്പെട്ട ചങ്ങാതി
ചങ്ങാതിയോടുകൂടെയായിരിക്കും എവിടെയും ഈ ലോകത്തും പരലോകത്തും. നീ ആരെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ആരാണ് അവനുടെ കൂട്ടെന്ന് ചോദിക്കൂ. കൂട്ടുകാരൻ തന്റെ ചര്യയിലായി വരും, കൂട്ടുകാരൻ തന്റെ ചര്യയിലായി വരും സ്നേഹിതരത്തുള്ള ജീവിതത്തിൽ. എന്നൊരു കവി പറഞ്ഞതുപോലെ ഒരു സ്നേഹിതന്റെ പ്രവർത്തനം, അൽ മർഉ അലാ ദീനി ഖലീലിഹി, തന്റെ സ്നേഹിതന്റെ ചര്യയിലൂടെ തന്നെയായിരിക്കും ആളുകൾ മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് ഈ ചങ്ങാതി ആരായിരിക്കണം? ഹാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാലിൻ, പ്രസിദ്ധി മോഹിക്കാത്ത ജനങ്ങളിൽ നിന്ന് ഒന്നും മോഹിക്കാത്ത ആളായിരിക്കണം. ചില ആത്മീയ കച്ചവടക്കാർ ബാനറുകളും നോട്ടീസുകളും അനൗൺസ്മെന്റുകളും നടത്തി കാലഘട്ടത്തിന്റെ ആള് ഇന്ന ആള് എന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തി വിടുന്നതാണ്. തസവുഫിന്റെ ബാലപാഠം എന്താന്ന് അവർക്കറിയോ? നിങ്ങളൊരു സത്യം ഗ്രഹിക്കണം. ഒരു ഖുദുസിയായ ഹദീസിൽ കാണാം, ഔലിയായി തഹ്ത ഖബായി, അല്ലാഹുവിന്റെ വചനം, ഔലിയായി തഹ്ത ഖബായി, എന്റെ യഥാർത്ഥ വലിയുകൾ, എന്റെ വലിമാർ, അവർ തഹ്ത ഖബായി, എന്റെ വസ്ത്രത്തിനുള്ളിലായിരിക്കും. അവരൊരിക്കലും പ്രസിദ്ധിക്ക് വേണ്ടി ബഹുജന സമക്ഷം ഇറങ്ങുകയില്ല. അവർ നോട്ടീസൊട്ടിച്ച് അവരുടെ സംഘത്തിലേക്ക് ആളെ കൂട്ടുകയില്ല. ഔലിയായി തഹ്ത ഖബായി, എന്റെ വലിമാർ എന്റെ വസ്ത്രത്തിനുള്ളിലായിരിക്കും നിലകൊള്ളുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന നേരത്ത്, അതിന്റെ മുമ്പ് എന്റെ ശേഷമുള്ള പ്രതിനിധി ഇയാളാണ്, ഖലീഫ ഇയാളാണ്, അതുകൊണ്ട് ഒരു ഖിലാഫത്ത് സമ്മേളനം നടത്തുക, എല്ലാ സഹോദരന്മാരും വരൂ എന്ന് പറഞ്ഞ ഖിലാഫത്ത് സമ്മേളനം നടത്തിയിട്ടില്ല. ചില സൂചനകൾ ഖലീഫമാരെ കുറിച്ച് നൽകി ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബികൾ തിരഞ്ഞെടുത്ത് ബൈഅത്ത് ചെയ്തു. ഇവിടെ തർക്കമൊക്കെ ഉണ്ടായാലോ ആരാകണമെന്നത്? ചില സൂചനകളെ കിട്ടിയിട്ടുള്ളൂ, എന്നല്ലാതെ ഖിലാഫത്ത് സമ്മേളനം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രസിദ്ധിക്ക് വേണ്ടി, ഇത് കാലഘട്ടത്തിനനുസൃതമായ ഒരു ദഅവത്തല്ലേ മുസ്ലിയാരെ? ഇങ്ങനൊരു ദഅവത്ത് സച്ചരിതരായ ആളുകളിൽ നിന്നുണ്ടായിട്ടില്ല. പ്രസിദ്ധി മോഹം, പ്രസിദ്ധി അവർ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരനായ വിശ്വാസിക്ക് പോലും പാടില്ലല്ലോ പ്രസിദ്ധി മോഹം. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദാ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. ഭൂമിയിൽ കുഴപ്പം മോഹിക്കാത്ത, പ്രസിദ്ധി മോഹിക്കാത്ത മുത്തഖികൾക്കാകുന്നു പാരത്രിക ലോകത്ത് വിജയ ജീവിതം. അള്ളാഹു പറഞ്ഞു, ഒരാളിൽ ഒരു വ്യക്തിയിൽ ധനത്തോടും സ്ഥാനത്തോടും ഉള്ള കൊതിണ്ടെങ്കിൽ പറഞ്ഞു, ഉഗ്രരൂപികളായ വിശന്ന രണ്ട് ചെന്നായിക്കൾ ഒരു ആട്ടിൻപറ്റത്തിലേക്ക് കടന്നു ചെന്ന് ആ ആട്ടിൻപറ്റത്തെ നശിപ്പിക്കുന്നതിലേറെ പെട്ടെന്ന് നശിപ്പിക്കും. ഒരു വ്യക്തിയിൽ ധനത്തോടും സ്ഥാനത്തോടുമുള്ള, ഒരു വിശ്വാസിക്ക് സ്ഥാനത്തോടും ധനത്തോടുമുള്ള താല്പര്യം അവന്റെ ദീനിനെ ഈ ആട്ടിൻപറ്റത്തെ വിശന്ന ഉഗ്രരൂപികളായ ചെന്നായിക്കൾ നശിപ്പിക്കുന്നതിലേറെ പെട്ടെന്ന് നശിപ്പിക്കും. വിശന്ന രണ്ട് ചെന്നായിക്കൾ ഒരു ആട്ടിൻപറ്റത്തിലെത്തിയാൽ എത്ര വേഗം ആ ആട്ടിൻപറ്റത്തിന്റെ കഥ കഴിക്കും, അതിലേറെ പെട്ടെന്ന് ഒരു വിശ്വാസിയുടെ ദീനിന്റെ കഥ കഴിക്കും. എന്ത്? ഈ രണ്ട് ചെന്നായിക്കൾ. ഏത് രണ്ട് ചെന്നായിക്കൾ? പ്രസിദ്ധിമോഹവും ധനമോഹവും. ഇങ്ങനെ പറയുമ്പോ അല്ല, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ ഒരു കാഴ്ച കണ്ടു. പ്രമുഖ സഹാബി വര്യനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റൗളാ ഷെരീഫിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്. ഈ രംഗം കണ്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, മാ യുബിക്കീക, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ സമയത്ത് റൗളയുടെ ചാരത്ത് നിന്ന് കരയുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? നിസ്സാരമായ അമലുകളിൽ നിസ്സാരമായ പ്രസിദ്ധി മോഹം കടന്നുകൂടിയാൽ, അമലുകളിൽ നിസ്സാരമായ റിയാ കടന്നുകൂടിയാൽ, ചെറിയ ഒരാൾ കാണട്ടെ അല്ലെങ്കിൽ കാണുന്നും വേണ്ട, ഞാൻ കുഴപ്പമില്ലാന്നായി കിട്ടട്ടെ, ചെറിയ ഒരു പ്രസിദ്ധി മോഹം ഏതെങ്കിലും ഒരു അമലിൽ, ഹജ്ജിലാകട്ടെ സക്കാത്തിലാകട്ടെ ഏത് അമലിലാകട്ടെ, നിസ്സാരമായ പ്രസിദ്ധി മോഹം ഒരാളുടെ അമലിൽ കയറിയാൽ അത് ശിർക്കിന്റെ ഗണത്തിൽ പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓർത്ത് കരയാം. അമലുകളിൽ നിസ്സാരമായ പ്രസിദ്ധി മോഹമുണ്ടായാൽ അത് വലിയ ശിർക്കായി മാറി.
എന്നിട്ട് തിരുനബി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, എത്രയെത്ര ആളുകളുണ്ട് അവരെ കണ്ടില്ലെങ്കിൽ ജനം അവരെ അന്വേഷിക്കുകയില്ല, അവരെ മുന്നിൽ എത്തിപ്പെട്ടാൽ അവർക്ക് പരിഗണന നൽകുകയുമില്ല. ഇങ്ങനത്തെ എത്രയെത്ര അവ്യക്തരായ പ്രസിദ്ധരല്ലാത്ത എത്രയെത്ര ആളുകൾ, അവർ മാനവരുടെ വിളക്കാണ്, തൗഹീദിന്റെ വെളിച്ചം സപ്ലൈ ചെയ്യുന്നവരാകുന്നു. ഇങ്ങനെ പ്രസിദ്ധി മോഹിക്കാത്ത എത്രയെത്ര ഭക്തന്മാർ, അവരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാകുന്നു. അപ്പോൾ പ്രസിദ്ധി മോഹിക്കാത്ത ആളുകൾ, ഇങ്ങനെയാവുമ്പോൾ ന്യായമായൊരു ചോദ്യമുണ്ട്, നബിമാർ സഹാബികൾ ചരിത്രത്തിൽ വന്നുപോയിരിക്കുന്ന വലിമാർ ഇവരൊക്കെ പ്രസിദ്ധരാണല്ലോ, ഈ പ്രസിദ്ധി അവർ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് അവർ പ്രവർത്തിച്ചുണ്ടാക്കിയതല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പ്രസിദ്ധരാക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെ ഖുർആൻ എന്താ പറഞ്ഞത്? നബിയെ അങ്ങയുടെ യശസ് നാം ഇതാ ഉയർത്തുന്നു, അങ്ങയുടെ യശസ് നാം ഉയർത്തുന്നു. നിങ്ങൾ ആലോചിക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന അറേബ്യയിലെ ഖുറൈശി തറവാട്ടിൽ അനാഥനായി ജനിച്ച അനാഥ ബാലൻ, ഇന്ന് ആ അനാഥ ബാലന്റെ പേര് നാമം ഓരോ ദിവസവും കോടിക്കണക്കിന് തവണയല്ലേ ഭൂമുഖത്ത് വിളിച്ചു പറയപ്പെടുന്നത്? ഏത് പ്രദേശത്താ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാത്ത പ്രദേശം ഇവിടെ എവിടെ? നിങ്ങൾ അറിയണം, അവിടത്തെ ആരുമാരുമില്ലാതെ സംരക്ഷകനില്ലാതെ പിതാവില്ലാതെ മാതാവില്ലാതെ വളർന്നു വന്ന, ഭൗതിക സാഹചര്യങ്ങളിൽ ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ വളർന്നു വന്ന ആളെ അല്ലാഹു പ്രസിദ്ധനാക്കാൻ തീരുമാനിച്ചു. അങ്ങയുടെ കേളി, അങ്ങയെ കുറിച്ചുള്ള വാർത്ത, അത് ഉയർത്താനും പ്രചരിപ്പിക്കാനും നാം തീരുമാനമെടുത്തിരിക്കുന്നു, അല്ലാഹു തീരുമാനിച്ചു. അത് അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ അവരുടെ പ്രവർത്തനം മൂലമല്ലാതെ മാനവർക്ക് മാതൃകയാകാൻ വേണ്ടി അല്ലാഹു അവരെ പ്രസിദ്ധരാക്കിയതാണ്. അത് തന്നെ അവർക്ക് ക്ലേശമാണ് പ്രസിദ്ധരാകുന്നത്. ഏതൊരു വ്യക്തിക്കും തന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമായിരിക്കും അല്ലേ? തന്നെക്കുറിച്ച് നല്ലത് മാലോകർ പറയുന്നത് കേൾക്കാൻ ആർക്കും, ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ സുഖമായിരിക്കും. എന്നാലോ മോശപ്പെട്ടത് പറയുന്നത് കേൾക്കാനോ അത് ബുദ്ധിമുട്ടുമായിരിക്കും. ജ്ഞാനികൾ എങ്ങനെയറിയോ, അവരെ കുറിച്ച് മോശപ്പെട്ടത് ആളുകൾ പറയട്ടെ എന്ന് കരുതി സ്വയം ആത്മനിന്ന രീതികൾ സ്വീകരിച്ച വലിമാരുണ്ടായിരുന്നു. ഇബ്രാഹിമുബിന് അദ്ദേഹം തങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ചരിത്രത്തിൽ കാണാം, ബഹുജന സമക്ഷം അപമാനിതരാകുമ്പോൾ അവർക്ക് സന്തോഷം, അൽഹംദുലില്ലാ എന്റെ കിബിറ അങ്ങോട്ട് പോയി കിട്ടുമല്ലോ, എന്റെ ഈ അഹങ്കാരം അങ്ങോട്ട് പോയി കിട്ടുമല്ലോ. ഒരു ദിവസം പള്ളിയിൽ ക്ഷീണിതനായി ഇബ്രാഹിമുബിന് അദ്ദേഹം കിടക്കുമ്പോൾ, സാധാരണ അവസ്ഥയിൽ വാങ്ങും നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പള്ളി പൂട്ടലാണ് അവിടെ പതിവ്, മുല്ലാക്ക വന്ന് പറഞ്ഞു ഏ എണീക്കെന്ന് പറഞ്ഞ് കാലിൽ തട്ടി, എണീറ്റില്ല, കാരണം അത്രയും വലിയ ക്ഷീണമുണ്ട്, രോഗമുണ്ട്, കലശലായ പനിയുണ്ട്. വീണ്ടും തട്ടി, എണീക്കാൻ വയ്യ, വീണ്ടും തട്ടി, എണീക്കാൻ വയ്യ. ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് എൻ്റെ കാല് പിടിച്ച് ആ പരികർമ്മി എന്നെ പള്ളിയുടെ വെളിയിലേക്ക് വലിച്ചിട്ടു. ജനങ്ങളെല്ലാവരും ചിരിച്ചു, എനിക്ക് സന്തോഷം, ഞാൻ നിസ്സാര ജീവിയല്ലേ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലെ വളരെ നിസ്സാരപ്പെട്ട ഒരു ദാസനല്ലേ, എനിക്ക് സന്തോഷമുണ്ടായി. ഇങ്ങനെ സ്വയം ആത്മനിന്ന രീതികൾ സ്വീകരിച്ച ജ്ഞാനികൾ, അവരുടെ റൂട്ട് അവകാശപ്പെടുന്നവരെങ്ങനെ? നോട്ടിക്കൂ എന്റെ പേരുള്ള നോട്ടീസ്, കെട്ടു എന്റെ പേരുള്ള ബാനർ, നടത്തണം നമുക്ക് ഔലിയ സമ്മേളനം. ഏത് രീതിയാ, നമ്മൾ കേൾക്കാത്ത രീതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, خالي الخليلا حامل الوصف من الخل خالي خال അന്ത്യ വിനാശം ഭയപ്പെട്ട് മത്സകേ വർജിക്കു ദുർജന സൗഹൃദ ബാന്ധവം ആരവാരവങ്ങളിൽ നിന്നൊഴിഞ്ഞിടുമോ രപ്രസിദ്ധൻ തന്റെ കൂട്ടായി ഭവിക്കുനീ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആധാരമാക്കി ജനങ്ങളിൽ നിന്ന് ഒന്നും ഇച്ഛിക്കാതെ നിസ്വാർത്ഥ മതിയായി അധ്യാപനം നടത്തുന്ന ഗുരു എവിടെയുണ്ടോ എന്ന് തെരഞ്ഞോ? അങ്ങനെ ഒരാളെ നിങ്ങളുടെ അയൽവക്കത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ മുഹമ്മദിനെ കിട്ടിയ വാരി പുണർന്നോ, ഹല്ലി ഹല്ലി പിടിച്ചോ, മോശപ്പെട്ട കൂട്ട് ഉപേക്ഷിച്ച് അങ്ങനത്തെ ആളുകളുമായി നിങ്ങൾ ചങ്ങാത്തത്തിലായിക്കോ, ആകാതിരിക്കാൻ പറ്റൂല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, വിശ്വാസികളെ തെക്കുവ വേണം കേട്ടോ, പോരാ. വകൂനൂ മഅസ് സാദിഖീൻ.
സ്വാദിഖീങ്ങളോട് കൂടെ നിങ്ങൾ നിലയുറപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരു മത അധ്യാപകൻ ഉണ്ടാകേണ്ട യോഗ്യതകൾ രണ്ടേ ആയുള്ളൂ. ഒന്ന്, ശിഷ്യഗണങ്ങളോട് അളവറ്റ കാരുണ്യവും വാത്സല്യവും കാണിക്കുക, സ്വന്തം പുത്രന്മാരോട് കാണിക്കുന്നതിലുപരി. രണ്ട്, ഒരു പ്രതിഫലവും മോഹിക്കാതെ, ഒരു പ്രശസ്തി മോഹവുമില്ലാതെ, ഒരു ചില്ലിക്കാശ് തേടാതെ നിസ്വാർത്ഥമതിയായി അള്ളാഹുവിൻ്റെ ദീൻ പരിചയപ്പെടുത്തുക. ഇൻഷാ അല്ലാ ഇനിയുമുണ്ട് അങ്ങനെയുള്ള യോഗ്യതകളുള്ള ഒരു ഗുരുനാഥനെ നിങ്ങൾ കണ്ടെത്തിക്കോ. അങ്ങനെ പഠിച്ചോ, കിട്ടിയില്ലെങ്കിലോ, അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിച്ച് നടന്നോ, കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സ്വർഗത്തിലാണ്. ആ അന്വേഷിച്ച് നടന്നാൽ മതി. പഠിച്ചവനെ, അല്ലാ പറഞ്ഞല്ലോ, വകൂനൂ മഅസ് സ്വാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ ജീവിക്കണം എന്നല്ല പറഞ്ഞല്ലോ. പഠിച്ചവനെ, എനിക്ക് അങ്ങനെയുള്ള ആള് വേണം. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അങ്ങനെ പ്രാർത്ഥിച്ചു, അതിനു വേണ്ടി ട്രൈ ചെയ്തു, അങ്ങനെ നടന്നു, കിട്ടിയില്ല, മരിച്ചുപോയി, എന്നാലും സ്വർഗത്തിലാണ്. നൂറ് പേരെ കൊന്ന ആള് തൗബ ചെയ്തിട്ടില്ലല്ലോ, തൗബയുടെ വഴിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവിടെ മരിച്ചപ്പോ അദ്ദേഹം ഇവിടെ എത്തി. അപ്പൊ മനസ്സിന്റെ ലക്ഷ്യം കാണുന്ന റബ്ബ് നമ്മളെ കരകേറ്റും. അല്ലാഹു നന്മയിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ. വാഹുറു ദാവാനൻ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.